നമസ്കാരം, ഷാംലോക് സിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായിട്ട് പൊതുസ്ഥലങ്ങളിൽ എത്തുന്ന രക്ഷിതാക്കൾക്കെതിരെ നിയമ നടപടിയും അതോടൊപ്പം തന്നെ 2000 രൂപ പിഴയും ചുമത്തുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളായ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ 2-3 ദിവസം കൊണ്ട് ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി. ഭയങ്കരമായ രീതിയിൽ, അതായത് എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പ് പോലെയുള്ള ഒരു വാചകം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമായിട്ട് ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് നടക്കുന്നത് നമ്മൾ കണ്ടു. 2000 രൂപ പിഴ ഈടാക്കും പൊതുസ്ഥലങ്ങളിൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾ എത്തുകയാണെങ്കിൽ പിഴ കൂടാതെ മറ്റ് ശിക്ഷാ നടപടികളും രക്ഷിതാക്കൾ നേരിടേണ്ടി വരുമെന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ വാർത്തയ്ക്ക് യാതൊരുവിധ അടിസ്ഥാനമില്ല, ആ വാർത്ത തികച്ചും വ്യാജമാണ് എന്നാണ് നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജ് വഴി, അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്നാഥ് ബെഹ്റ DGP അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത, അതായത് 2000 രൂപ പിഴ ചുമത്തും രക്ഷിതാക്കൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്നുള്ള തരത്തിലുള്ള പ്രചരിച്ച വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. അങ്ങനെ ഒരു അറിയിപ്പ് നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നോ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ എന്താ പറയണ വ്യാജ വാർത്തകളെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളത് ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണോ എന്ന് നിങ്ങൾ തിരക്കുക. നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റുകളിലൊക്കെ കയറി നോക്കുക, നമ്മുടെ ഒഫീഷ്യൽ പോലീസിന്റെ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് ഒഫീഷ്യൽ വാർത്തയാണോ അല്ലയോ എന്ന്. അല്ലാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് വരുന്ന ഇതേപോലെയുള്ള വ്യാജ വാർത്തകൾ, ഈ കൊറോണ ടൈമിൽ ഇതേപോലെയുള്ള വ്യാജ വാർത്തകൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ സത്യമായ വാർത്ത എന്ത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചില യൂട്യൂബ് ചാനലുകളും ഈ ഒരു വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇങ്ങനെ പിഴ ഈടാക്കുമെന്നുള്ള തരത്തിൽ. എന്നാൽ അത് തികച്ചും വ്യാജമായിട്ടുള്ള വാർത്തയാണ് എന്നാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് ലഭിക്കുന്ന മറുപടി. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമാറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഉണ്ടാകും, വീണ്ടും കണ്ടുമുട്ടാം.